സിനിമയെന്ന അതിശയലോകത്ത് മനുഷ്യപ്പറ്റുള്ള ഒരുപിടി കഥാപാത്രങ്ങളുമായി അനുസ്യൂതം യാത്ര തുടരാൻ വെമ്പൽ കൊണ്ട പച്ച മനുഷ്യനായിരുന്നു ലോഹിതദാസ്. പക്ഷേ പാതിവഴിയിൽ അവസാനിച്ച ജീവിതത്തിനിടയിൽ ലോഹി മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങളെ നമുക്കിടയിൽ ഏൽപ്പിച്ചാണ് 12 വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയത്. ചലച്ചിത്ര ലോകം വെച്ചുപുലർത്തുന്ന താരസങ്കല്പങ്ങൾക്കപ്പുറത്ത് എഴുത്തിലെ മാന്ത്രികനായിട്ടും നാട്ടിടവഴികളിലൂടെ നടക്കുമ്പോൾ താൻ പരിചയപ്പെട്ടതും തന്നിലേക്കടുത്തവരുമായ കുറെ മനുഷ്യരാണ് പിന്നീട് ലോഹിയുടെ കഥാപാത്രങ്ങളായി മാറിയവർ. ഒരു ലോഹിക്കഥ പോലെ തന്നെ ബന്ധങ്ങളാൽ കെട്ടുപിണഞ്ഞതായിരുന്നു ലോഹിയുടെ എഴുത്തുജീവിതവും. ഒറ്റപ്പാലത്തെ അകലൂരിൽ അദ്ദേഹം താമസിച്ചിരുന്ന അമരാവതിയിലേക്ക് ഒരു തവണയെങ്കിലും പോയവർ വീണ്ടും അവിടെ എത്താൻ കൊതിച്ചത് ലോഹിയുടെ സ്നേഹമസൃണമായ വാക്കുകളെ വീണ്ടും വീണ്ടും കേൾക്കാനായിരുന്നു. തനിക്കു ചുറ്റുമുള്ള ജീവിതങ്ങളെ ഇത്രമേൽ നിരീക്ഷിക്കുകയും അതുവഴി താൻ അഭ്രപാളിയിൽ എഴുതുന്ന കഥകൾക്ക് ഒരിടപോലും വിടവില്ലാതെ ജീവവായു നൽകുകയും ചെയ്ത ചലച്ചിത്രകാരന്മാർ അപൂർവമായിരുന്നു മലയാളത്തിൽ. എഴുതാൻ വേണ്ടി എഴുതുകയായിരുന്നില്ല ലോഹി. എഴുത്തു തുടങ്ങിയാൽ തപസ്യ പോലെ പൂർണ്ണമായും അർപ്പിച്ച് സ്വയം കഥാപാത്രമാകുന്ന ലോഹി എഴുത്തു ചിന്തയുടെ മൂർധന്യത്തിൽ പനി പിടിച്ച് നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞുമുറുകി പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. 2 ദശകത്തിലേറെ കാലം മലയാള സിനിമാ ലോകത്തിന് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയാണ് ജൂണിലെ ഇതുപോലൊരു മഴ നാളിൽ ലോഹി യാത്ര പോയത്. ആദ്യം നാടകവും പിന്നെ ചെറുകഥയും തുടർന്ന് സിനിമയും ലോഹിക്ക് വഴങ്ങി. അതുല്യ നടൻ തിലകനാണ് ലോഹിയെ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. 1987 തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി ലോഹിതദാസ് വരവറിയിച്ചു. കാലാന്തരത്തിൽ ഭൂതക്കണ്ണാടിയും കിരീടവും കന്മദവും അരയന്നങ്ങളുടെ വീടും തുടങ്ങി നിരവധി സിനിമകൾ. ഒപ്പം സംവിധായകനായും നടനായും പ്രേക്ഷകർ ലോഹിയെ കണ്ടു. പെട്ടെന്നൊരു നാൾ പറയാനൊരുപാട് കഥകൾ ബാക്കി വെച്ച് ജൂണിലെ മഴപ്പെയ്ത്തിനൊപ്പം ലോഹി യാത്രയായി. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇപ്പോഴും ഇടയ്ക്കിടെ വന്ന് നമ്മെ മുട്ടിവിളിക്കുന്നുണ്ട്, ഒരു കഥാകാരന്റെ മാന്ത്രിക വലയം പോലെ.